മോർണിംഗ് ഓൾ ഇന്ന് നമ്മൾ പുതിയൊരു കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ER മോഡൽ അതായത് നമ്മളുടെ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ നമുക്ക് നോക്കാം എന്താണ് ER മോഡൽ എന്ന് നോക്കാം സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് വൺ ബൈ വൺ ആയിട്ട് ഞാൻ നോക്കാം കേട്ടോ എൻ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ ദാറ്റ് ഈസ് ER മോഡൽ ഡിസ്ക്രൈബ്സ് ദ സ്ട്രക്ചർ ഓഫ് എ ഡാറ്റാ ബേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം വിച്ച് ഈസ് നൗൺ ആസ് എൻ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം ഈ ER മോഡൽ അതായത് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ എന്ന് പറഞ്ഞാൽ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാകും എന്തോ ഒരു എൻറ്റിറ്റി ഉണ്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മോഡലാണ് എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് സ്ട്രക്ചർ ഓഫ് എ ഡാറ്റാ ബേസ് വിത്ത് എ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം അതായത് നമ്മളിപ്പോൾ നമ്മളുടെ സി പ്രോഗ്രാം ഒക്കെ എഴുതുമ്പോൾ അതിനകത്ത് അൽഗോരിതം നമ്മൾ ചെയ്യാറുണ്ട് ഫ്ലോ ചാർട്ട് ചെയ്യാറുണ്ട് എന്തിനാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത് നമ്മൾ എന്തോ ഒരു കൺസെപ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അത് ഏറ്റവും ഈസി വേയിലാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അതേപോലെ പ്ലാനിങ് ഒക്കെ പക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതേ മെത്തേഡാണ് ER മോഡലും ചെയ്യുന്നത് അതായത് നമ്മൾ ഡാറ്റാ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ ആദ്യം ഡിസൈൻ ചെയ്യും അത് ചെയ്യുന്നത് ഇത്തരം ER മോഡൽ യൂസ് ചെയ്തിട്ടാണ് അതൊരു ഡയഗ്രം ഉണ്ട് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രം ഉണ്ട് ആ ഡയഗ്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ഡാറ്റാ ബേസിൻ്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നത് ആ മോഡലാണ് അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മോഡലാണ് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ ആൻഡ് ER മോഡൽ ഈസ് എ ഡിസൈൻ ഓർ ബ്ലൂ പ്രിൻ്റ് ഓഫ് എ ഡാറ്റാ ബേസ് ദാറ്റ് ക്യാൻ ലേറ്റർ ബി ഇംപ്ലിമെൻറ്റഡ് ആസ് എ ഡാറ്റാ ബേസ് ER മോഡൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഡിസൈൻ ആണ് അല്ലെങ്കിൽ ഒരു ഡാറ്റാ ബേസിൻ്റെ ബ്ലൂ പ്രിൻ്റ് ആണ് അതാണ് പിന്നീട് എന്താവുന്നത് ഒരു ഡാറ്റാ ബേസായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അതായത് ഇത് ജസ്റ്റ് ഒരു ഡിസൈൻ ആണ് ഓക്കെ നമുക്കൊരു ബേസിക് പ്ലാനിങ് ഡിസൈനാണ് ER മോഡൽ എന്ന് പറയുന്നത് ദ മെയിൻ കമ്പോണൻസ് ഓഫ് ER മോഡൽ ആർ എൻറ്റിറ്റി സെറ്റ് ആൻഡ് റിലേഷൻഷിപ്പ് സെറ്റ് അതായത് നമുക്ക് ഈ പേര് തന്നെ മനസ്സിലാവും ഇതിൽ മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് എന്തൊക്കെയാണ് ഒന്ന് എൻറ്റിറ്റിയാണ് പിന്നെ ഒന്ന് റിലേഷൻഷിപ്പാണ് അതിൻ്റെ സെറ്റ് ഉണ്ടായിരിക്കും സെറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് എൻറ്റിറ്റീസും ഒരുപാട് റിലേഷൻഷിപ്പും അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കും ആൻഡ് ER ഡയഗ്രാം ഷോസ് ദ റിലേഷൻഷിപ്പ് എമംഗ് എൻറ്റിറ്റി സെറ്റ്സ് ഒരു ER ഡയഗ്രാം എന്ന് പറയുമ്പോൾ അത് അതിനകത്ത് കാണിക്കുന്നത് ഒരുപാട് എൻറ്റിറ്റീസ് ഉണ്ടായിരിക്കും അതായത് എൻറ്റിറ്റി സെറ്റ് അതിനിടയിലുള്ള ഓരോ എൻറ്റിറ്റികൾക്കും ഇടയിലുള്ള റിലേഷൻഷിപ്പാണ് ER ഡയഗ്രത്തിന് അകത്ത് കാണിക്കുന്നത് ആൻഡ് എൻറ്റിറ്റി സെറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സിമിലർ എൻറ്റിറ്റീസ് ആൻഡ് ദീസ് എൻറ്റിറ്റീസ് ക്യാൻ ഹാവ് ആട്രിബ്യൂട്ട്സ് ഒരു എൻറ്റിറ്റി സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് സിമിലർ എൻറ്റിറ്റീസ് ആണ് സിമിലർ എൻറ്റിറ്റീസിൻ്റെ ഗ്രൂപ്പാണ് ഒരു എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നത് ആൻഡ് ദീസ് എൻറ്റിറ്റീസ് ക്യാൻ ഹാവ് ആട്രിബ്യൂട്ട്സ് ഇങ്ങനെയുള്ള എൻറ്റിറ്റീസിന് എന്തുണ്ട് ആട്രിബ്യൂട്ട്സ് ഉണ്ട് അതായത് ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ റോൾ നമ്പർ ഉണ്ടായിരിക്കും നെയിം ഉണ്ടായിരിക്കും ഏജ് ഉണ്ടായിരിക്കും മാർക്ക് അങ്ങനെ അതാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് DBMS ആൻഡ് എൻറ്റിറ്റി ഈസ് എ ടേബിൾ ഓർ ആട്രിബ്യൂട്ട് ഓഫ് എ ടേബിൾ ഇൻ ഡാറ്റാ ബേസ് നമ്മൾ DBMSൻ്റെ കേസ് എടുക്കുമ്പോൾ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു ടേബിൾ ആവാം അല്ലെങ്കിൽ ഒരു ടേബിളിനകത്തുള്ള ഒരു ആട്രിബ്യൂട്ട് ആവാം നമ്മൾ എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത് അതായിരിക്കും നമ്മളിവിടെ എൻറ്റിറ്റി ആയിട്ട് എടുക്കുക കാരണം നമ്മൾ എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡയഗ്രം വരച്ചിട്ട് നമുക്കത് വെച്ചിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ ബൈ ഷോവിങ് റിലേഷൻഷിപ്പ് എമംഗ് ടേബിൾസ് ആൻഡ് ദെയർ ആട്രിബ്യൂട്ട്സ് ER ഡയഗ്രം ഷോസ് ദ കംപ്ലീറ്റ് ലോജിക്കൽ സ്ട്രക്ചർ ഓഫ് എ ഡാറ്റാ ബേസ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം റിലേഷൻഷിപ്പ് ടേബിൾസും അതിൻ്റെ ആട്രിബ്യൂട്ട്സുകളൊക്കെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതിലൂടെ ER ഡയഗ്രം കാണിക്കുന്ന എന്താണ് കംപ്ലീറ്റ് ലോജിക്കൽ സ്ട്രക്ചർ ഓഫ് എ ഡാറ്റാ ബേസ് അതായത് ഒരു ഡാറ്റാ ബേസിൻ്റെ ഒരു കംപ്ലീറ്റ് ലോജിക്കൽ സ്ട്രക്ചർ തന്നെ നമ്മൾ എന്ത് ചെയ്യും കൊണ്ടുവരും ഇനി എന്തൊക്കെയാണ് നമ്മൾ ER ഡയഗ്രാംസ് അല്ലെങ്കിൽ ER മോഡൽസ് ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള യൂസസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് അപ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ അഡ്വാൻറ്റേജസും ചോദിക്കാം യൂസസ് ആയിട്ടും ചോദിക്കാം രണ്ടും സെയിം ആണ് അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡായി പോയത് അയ്യോ അഡ്വാൻറ്റേജസ് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ എന്ന് കരുതരുത് ലോജിക്കലി ചിന്തിക്കുക ഏത് ക്വസ്റ്റ്യൻ വരുമ്പോഴും ഇതന്നെയല്ലേ നമ്മൾ പഠിച്ചത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുക ഇൻഡയറക്റ്റായിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ് അപ്പോൾ ഫസ്റ്റ് എന്ത് യൂസ് എന്താണ് അഡ്വാൻറ്റേജ് എന്താണ് ഡാറ്റാ ബേസ് ഡിസൈൻ ER ഡയഗ്രാംസ് ആർ യൂസ്ഡ് ടു മോഡൽ ആൻഡ് ഡിസൈൻ റിലേഷണൽ ഡാറ്റാ ബേസ് ഇൻ ടേംസ് ഓഫ് ലോജിക് ആൻഡ് ബിസിനസ് റൂൾസ് നമ്മൾ ഒരുപാട് ഡാറ്റ മോഡൽസ് പഠിച്ചിട്ടുണ്ട് ലോജിക്കൽ ഡാറ്റ മോഡൽ ഫിസിക്കൽ ഡാറ്റ മോഡൽ ലോ ഡാറ്റ മോഡൽ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് ഈ ലോജിക്കൽ ഡാറ്റ മോഡലിൻ്റെ ടേംസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ER ഡയഗ്രാം വരയ്ക്കുക അല്ലെങ്കിൽ ER മോഡൽ ഉണ്ടാക്കുക അതിൻ്റെ ലോജിക്ക് അതിൻ്റെ ബിസിനസ് റൂളിൻ്റെയൊക്കെ ബേസിലായിരിക്കും പിന്നെ നമ്മൾ ഫിസിക്കൽ ഡാറ്റ മോഡലിൻ്റെ കേസ് വരുമ്പോൾ അതിൻ്റെ സ്പെസിഫിക് ടെക്നോളജി എന്താണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ടേംസിലായിരിക്കും നമ്മൾ അതായത് നമ്മൾ എന്ത് മോഡലാണ് ഉണ്ടാക്കുന്നത് കൺസെപ്ഷൻ മോഡലാണോ ലോജിക്കൽ മോഡൽ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ബേസിലായി അതിൻ്റെ ടേംസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ഒരു ഡയഗ്രാം വരയ്ക്കുക അങ്ങനെയാണല്ലോ ഏത് കേസും വരുന്നത് അപ്പം നമ്മൾ എന്തിൻ്റെ സ്ട്രക്ചറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആൻഡ് ER ഡയഗ്രാം ഈസ് ഓഫൺ ആൻ ഇനീഷ്യൽ സ്റ്റെപ്പ് ടു ഡിറ്റർമൈൻ റിക്വയർമെൻറ്റ്സ് ഫോർ ആൻ ഇൻഫർമേഷൻ സിസ്റ്റം പ്രോജക്റ്റ് നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിനകത്ത് എന്താ ചെയ്യുന്നത് ER ഡയഗ്രാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പാണ് നമ്മൾ എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് എന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇനീഷ്യൽ സ്റ്റെപ്പാണ് ER ഡയഗ്രാം എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു ഇൻഫർമേഷൻ സിസ്റ്റം പ്രോജക്റ്റ് ഉണ്ടാക്കുകയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് അടുത്ത ഇയറിലുണ്ടാവും
സോ അതിനകത്ത് നമ്മൾ നിങ്ങൾ പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിലൊക്കെയുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്, ഇനീഷ്യൽ സ്റ്റെപ്പാണ് ഇത്തരം ഡയഗ്രാംസ്. കാരണം എന്താണ്, എന്തൊക്കെ റിക്വയർമെൻറ്റ്സ്, അതിൻ്റെ റിലേഷൻഷിപ്പ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്താൽ നമുക്കൊരു ബേസിക് ഒരു ഐഡിയ ആ ഫിഗർ വെച്ച് തന്നെ കിട്ടും, ആ ഡയഗ്രാം വെച്ച് തന്നെ കിട്ടും. അപ്പോൾ അത് വെച്ച് നമുക്ക് കൺസെപ്റ്റുകൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊണ്ടുവരാം. നെക്സ്റ്റ് എന്താണ് അഡ്വാൻറ്റേജ്? ഡാറ്റാബേസ് ട്രബിൾ ഷൂട്ടിംഗ്. ഇയർ ഡയഗ്രാംസ് ആർ യൂസ്ഡ് ടു അനലൈസ് എക്സിസ്റ്റിംഗ് ഡാറ്റാബേസസ് ടു ഫൈൻഡ് ആൻഡ് റിസോൾവ് പ്രോബ്ലംസ് ഇൻ ലോജിക് ഓർ ഡിപ്ലോയ്മെൻറ്റ്. ഇയർ ഡയഗ്രാംസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇപ്പോൾ പുതിയൊരു ഡാറ്റാബേസ് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രക്ചർ ചെയ്യാനും അല്ലെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനും കഴിയും എന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എക്സിസ്റ്റിംഗ് ഡാറ്റാബേസ് അനലൈസ് ചെയ്യാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം, നമ്മുടെ ഇയർ ഡയഗ്രാംസ് യൂസ് ചെയ്യാം. ടു ഫൈൻഡ് ആൻഡ് റിസോൾവ് പ്രോബ്ലംസ് ഇൻ ലോജിക് ഓർ ഡിപ്ലോയ്മെൻറ്റ്. ലോജിക് ലെവലിലുള്ളതാവട്ടെ, ഡിപ്ലോയ്മെൻറ്റ് ലെവലിലുള്ളതാവട്ടെ, പ്രോബ്ലംസൊക്കെ റിസോൾവ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. ഡ്രോയിങ് ദ ഡയഗ്രാം ഷുഡ് റിവീൽ വേർ ഇറ്റ്സ് ഗോയിങ് റോങ്. അതായത് നമ്മൾ ഇത്തരം ഡയഗ്രാംസൊക്കെ വരയ്ക്കുന്നതിലൂടെ എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയെന്നൊക്കെ നമുക്ക് റിവീൽ ചെയ്യാൻ കഴിയും. നെക്സ്റ്റ്, ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റംസ്. ദ ഡയഗ്രാംസ് ആർ യൂസ്ഡ് ടു ഡിസൈൻ ഓർ അനലൈസ് റിലേഷണൽ ഡാറ്റാബേസസ് യൂസ്ഡ് ഇൻ ബിസിനസ് പ്രോസസ്. അതേപോലെ തന്നെ നമുക്ക് ബിസിനസ് സിസ്റ്റത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഡയഗ്രാംസ് യൂസ് ചെയ്യാൻ കഴിയും. എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇറ്റ് യൂസ്ഡ് ടു ഡിസൈൻ ഓർ അനലൈസ് റിലേഷൻ ഡാറ്റാബേസ്. അതിനകത്തൊക്കെയുള്ള ഡാറ്റാബേസുകൾ ഡിസൈൻ ചെയ്യാനായാലും ശരി, അനലൈസ് ചെയ്യാനായാലും ശരി, നമുക്ക് എന്ത് യൂസ് ചെയ്യാം, നമ്മുടെ ഇയർ ഡയഗ്രാംസ് യൂസ് ചെയ്യാം. ദെൻ എഡ്യൂക്കേഷൻ. ഡാറ്റാബേസ് ആർ ടുഡേയ്സ് മെത്തേഡ് ഓഫ് സ്റ്റോറിംഗ് റിലേഷണൽ ഇൻഫർമേഷൻ ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസസ് ആൻഡ് ലേറ്റർ റിട്രീവൽ. സോ ഇയർ ഡയഗ്രാംസ് ക്യാൻ ബി വാല്യുവബിൾ ഇൻ പ്ലാനിംഗ് ദോസ് ഡാറ്റ സ്ട്രക്ചേഴ്സ്. അതായത് എഡ്യൂക്കേഷൻ്റെ കേസിലും നമുക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളാണ് നമ്മളുടെ ഇയർ ഡയഗ്രാംസ്. കാരണം ഇപ്പോൾ ഡാറ്റാബേസിലാണ്, അപ്പോൾ നിങ്ങളുടെ ഡാറ്റാസ് വരെ നമ്മൾ എന്താണ് എൽ എം എസിലല്ലേ സ്റ്റോർ ചെയ്യുന്നത്. നിങ്ങളുടെ നെയിംസ്, ഡീറ്റെയിൽസ്, നിങ്ങളുടെ മാർക്ക്, ഇൻ്റേണൽ ആൻഡ് എവറിത്തിങ്, അസൈൻമെൻറ്റ്, സെമിനാർ ആൻഡ് ഓൾ. അപ്പോൾ എന്താ ചെയ്യുന്നത്, നമുക്ക് എന്ത് ചെയ്യാം, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടും അതേപോലെ അതിന് വേണ്ടിയിട്ട് ലേറ്ററായിട്ട് റിട്രീവ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഡാറ്റാബേസ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അത്തരം ഡാറ്റാബേസുകൾ സ്ട്രക്ചർ ചെയ്യാനായാലും ഡിസൈൻ ചെയ്യാനായാലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഇയർ ഡയഗ്രാംസ് യൂസ് ചെയ്യാം. ദെൻ റിസർച്ച്. Since so much research focuses on structured data, year diagrams can play a key role in setting up useful database to analyze the data. That is, research purpose-ന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഒരുപാട് ഡാറ്റ കളക്ഷൻ ചെയ്യും. ആ ഡാറ്റയൊക്കെ അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മളതൊക്കെ ഒരു ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തിട്ടാണ് നമ്മൾ ആ ഡാറ്റ അനലൈസ് ചെയ്യുന്നത്. അവിടെയും എന്താ വേണ്ടത്, നമുക്ക് അങ്ങനെ ഒരു ഡാറ്റാബേസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ നമ്മുടെ ഇയർ ഡയഗ്രാംസ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ യൂസസ് ആണ്. ഇനിയും ഒരുപാട് നമുക്കത് എക്സ്പാൻഡ് ചെയ്തിട്ടും എലാബറേറ്റ് ചെയ്തിട്ടൊക്കെ എഴുതാവുന്നതാണ്, ഒരുപാട് അഡ്വാൻറ്റേജസും. ദെൻ എൻറ്റിറ്റി. അൻ എൻറ്റിറ്റി ഈസ് അൻ ഒബ്ജക്ട് ദാറ്റ് എക്സിസ്റ്റ് ആൻഡ് ഈസ് ഡിസ്റ്റിങ്ഷിബിൾ ഫ്രം അതർ ഒബ്ജക്ട്സ്. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഒബ്ജക്റ്റാണ്, എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റാണ്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു കമ്പനി, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റായിട്ട് നമുക്ക് കൺസിഡർ. നമ്മൾ എന്തിനാണ്, നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ചിലപ്പോൾ ടേബിൾ ആവാം, ചിലപ്പോൾ ടേബിൾ ഒരു ആട്രിബ്യൂട്ട് ആവാം. എവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ഏത് ലെവലിലാണോ ഫോക്കസ് ചെയ്യുന്നത്, ആ ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് പറയാം. ആൻഡ് ഈസ് ഡിസ്റ്റിങ്ഷിബിൾ ഫ്രം അതർ ഒബ്ജക്ട്സ്. ഷുവറായിട്ടും എന്താവണം, അത് വേറൊരു ഒബ്ജക്റ്റായിട്ട് ഡിസ്റ്റിങ്ഷിബിൾ ആയിരിക്കണം. അതായത് ഇപ്പോൾ ഒന്ന് സ്റ്റുഡൻ്റ് ആണെങ്കിൽ മറ്റേ ടീച്ചർ ആയിരിക്കും, മറ്റോ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും, ഓരോ എൻറ്റിറ്റിയും ഡിഫറെൻ്റ് ആയിരിക്കും. എനിത്തിങ് അബൌട്ട് വിച്ച് ഡാറ്റ ടു ബി കളക്റ്റഡ് ആൻഡ് സ്റ്റോർഡ്. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്തും ആവാം, ഡാറ്റ കളക്ട് ചെയ്തതാവാം, നമ്മൾ സ്റ്റോർ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള സ്റ്റോർഡ് ആയിട്ടുള്ള ഒരു ഡാറ്റയോ ഒക്കെ ആവാം. ഡാറ്റ എനിത്തിങ് ഈസ് എൻ എൻറ്റിറ്റി. എക്സിസ്റ്റ് ചെയ്യുന്ന എന്തും ഒബ്ജക്റ്റിനെയും നമുക്ക് എൻറ്റിറ്റി എന്ന് പറയാം. നമ്മൾ എന്ത് ഏത് ലെവലിലാണോ നമ്മളത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത്, അതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്പെസിഫിക് പേഴ്സണെ നമുക്കൊരു എൻറ്റിറ്റി ആക്കി മാറ്റാം, ഒരു കമ്പനി എൻറ്റിറ്റി ആക്കാം, ഒരു ഇവൻ്റ് ആവാം, ഒരു പ്ലാൻ്റ് ആവാം, എനിത്തിങ് എൻറ്റിറ്റി ആക്കാം. ആൻഡ് എൻറ്റിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ആസ് എ റെക്ടാംഗിൾ ഇൻ ആൻ ഇയർ ഡയഗ്രാം. അപ്പോൾ നമ്മൾ ഇയർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എൻറ്റിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു റെക്ടാംഗിളായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ധരിച്ചത് ഈ ഒരു ഡയഗ്രാം ഫിഗർ കാണിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് എൻറ്റിറ്റിയെ നമ്മൾ ഡയഗ്രാമത്തിൽ യൂസ് ചെയ്യുന്നത്. ദെൻ വീക്ക് എൻറ്റിറ്റി. An entity that cannot be uniquely identified but it's by its own attributes and relies on the relationship with other entity is called weak entity. വീക്ക് എൻറ്റിറ്റി, നമ്മളിപ്പോൾ എൻറ്റിറ്റി എന്താണെന്ന് പറഞ്ഞു, അപ്പോൾ ഒരു വീക്ക് എൻറ്റിറ്റി ആണ് എന്ന് എങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇറ്റ് കനോട്ട് ബി യൂണീക്ലി ഐഡൻറ്റിഫൈഡ് ബൈ ഇറ്റ്സ് ഓൺ ആട്രിബ്യൂട്ട്സ്. അതായത് ഒരു വീക്ക് എൻറ്റിറ്റി ആണെങ്കിൽ ഒരിക്കലും നമുക്ക് അതിൻ്റെ ആട്രിബ്യൂട്ട്സ് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് അത് എന്താണ് എൻറ്റിറ്റി എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം അത് വേറെ ഏതോ ഒരു എൻറ്റിറ്റി ആയിട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തിട്ടാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും അതിൻ്റെ സ്വന്തമായിട്ടൊരു എക്സിസ്റ്റൻസ് ഇല്ല അതിന്. പക്ഷേ ഒരു സ്ട്രോങ് ആയിട്ടുള്ള എൻറ്റിറ്റി അപ്പുറത്തുണ്ട്, ആ എൻറ്റിറ്റിയുമായിട്ട് അതിന് റിലേഷൻഷിപ്പ് ഉണ്ട്, അത് ത്രൂ എന്താണ് ആ എൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യും. അതിനൊരിക്കലും അല്ലാതെ നമുക്കൊരു യൂണിക്കലി ഐഡൻറ്റിഫിക്കേഷൻ പോസിബിൾ അല്ല. ദ വീക്ക് എൻറ്റിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ ഡബിൾ റെക്ടാംഗിൾ. വീക്ക് എൻറ്റിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡബിൾ റെക്ടാംഗിൾ യൂസ് ചെയ്തിട്ടാണ്. ഫോർ എക്സാമ്പിൾ, എ ബാങ്ക് അക്കൗണ്ട് കനോട്ട് ബി യൂണിക്കലി ഐഡൻറ്റിഫൈഡ് വിത്തൗട്ട് നോയിങ് ദ ബാങ്ക് ടു വിച്ച് ദ അക്കൗണ്ട് ബിലോങ്സ്. സോ ബാങ്ക് അക്കൗണ്ട് ഈസ് എ വീക്ക് എൻറ്റിറ്റി. ഇപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കണം, ഒരു എൻറ്റിറ്റി ആണ് നമ്മൾ കൺസിഡർ ചെയ്താൽ ഒരിക്കലും നമുക്കത് യൂണിക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഏതുവരെ,
അത് ഏത് ബാങ്കിലാണ് ഏത് അക്കൗണ്ട് ആണെന്നൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ, അതായത് മിനിമം ഇന്ന ബാങ്കിൽ അക്കൗണ്ട് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച് ഐഡൻറ്റിഫിക്കേഷൻസ് കിട്ടുള്ളൂ. സോ ബാങ്ക് അക്കൗണ്ട് ഒരു വീക്ക് എൻറ്റിറ്റി ആണ്. പകരം നമ്മളവിടെ ബാങ്ക് കൺസിഡർ ചെയ്യുന്നെങ്കിൽ സ്ട്രോങ് ആണ്, അതൊരു എൻറ്റിറ്റി തന്നെയാണ്. കാരണം എന്താണ്, അവിടെ പ്രശ്നമില്ലല്ലോ. ആ ബാങ്ക് ഇപ്പോൾ ഒരു IDBI ആണെങ്കിൽ IDBI ഓക്കെ, അതൊരു ബാങ്കാണ്. പക്ഷേ IDBI ഉള്ളപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ആണ്, ഞാൻ ഒരു ബാങ്ക് അക്കൗണ്ട് ഫോക്കസ് ചെയ്ത് കൊടുത്താൽ ഒരിക്കലും എനിക്കത് ആ അക്കൗണ്ട് മാത്രം കൺസിഡർ ചെയ്തിട്ടൊരു ഇയർ ഡയഗ്രാം വരയ്ക്കാൻ പറ്റില്ല. പകരം ഇവിടെ സ്ട്രോങ് ആയിട്ട് നമ്മളുടെ ബാങ്കിൻ്റെ നെയിം വേണം. സോ ബാങ്ക് അക്കൗണ്ട് എന്താണ്, വീക്ക് എൻറ്റിറ്റി ആണ്. എ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് കനോട്ട് ബി ആൻ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് വിത്തൗട്ട് നോയിങ് ദ കോളേജ് ഓർ യൂണിവേഴ്സിറ്റി ടു വിച്ച് ബ്രാഞ്ച് ബിലോങ്സ്. ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് എടുക്കുകയാണെങ്കിൽ അത് ഏത് യൂണിവേഴ്സിറ്റി ആണ് ഏത് കോളേജ് ആണ് എന്നൊക്കെ മനസ്സിലായാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ബ്രാഞ്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ വെറുതെ ഒരു ഈസിന്നോ ഈന്നൊന്നും ഇട്ട ഒരു ഐഡൻറ്റിഫിക്കേഷൻ യൂണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് അവിടെ ഇല്ല. അതും വീക്കെൻഡിറ്റി ആണ്. ഇതാണ് വീക്കെൻഡിൻ്റെ രണ്ട് ഫോട്ടോസ് ഉണ്ട്, സോറി രണ്ട് ഫിഗേഴ്സ് ഉണ്ട്. ഡൈമേ കോളേജ് ബ്രാഞ്ച്, ഇതിനകത്ത് കോളേജ് ബ്രാഞ്ച് എന്നാണ് വീക്കെൻഡിറ്റി ആണ്. അതേപോലെ ബാങ്ക് അക്കൗണ്ട് വീക്കെൻഡിറ്റി ആണ്. അപ്പോൾ ഇങ്ങനെയാട്ടോ വീക്കെൻഡിറ്റി കാണിക്കുക. ഡബിൾ റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ എന്താവണം, ഈ വീക്കെൻഡിറ്റി ഒരു എൻറ്റിറ്റിയുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ റിലേറ്റഡ് ആണെങ്കിൽ മാത്രമേ അതിന് എക്സിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ആട്രിബ്യൂട്ട്, ആൻ ആട്രിബ്യൂട്ട് ഡിസ്ക്രൈബ് ദ പ്രോപ്പർട്ടി ഓഫ് എൻ എൻറ്റിറ്റി. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻറ്റിറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുക. എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എൻ എൻറ്റിറ്റി, ഒരു എൻറ്റിറ്റി ഉണ്ടെങ്കിൽ അതിനെന്തൊക്കെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും, അതിനെയാണ് നമ്മൾ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുക. ആൻഡ് ആട്രിബ്യൂട്ട് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഓവൽ ഇൻ ആൻ ഇയർ ഡയഗ്രാം. ദാ ഇവിടെ ഈ ഫിഗറിൽ കാണുന്ന പോലെ എന്താണ് നമ്മുടെ ആട്രിബ്യൂട്ടിന് ഓവൽ ഷേപ്പിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എൻറ്റിറ്റീസ് ഹാവ് ആട്രിബ്യൂട്ട്സ്, ഈച്ച് എൻറ്റിറ്റി ഹാസ് എ വാല്യൂ ഫോർ ഈച്ച് ഓഫ് ഇറ്റ്സ് ആട്രിബ്യൂട്ട് ഇസ് നൗൺ ആസ് എ ഡൊമൈൻ. അതായത് ഓരോ എൻറ്റിറ്റിക്കും അതിൻ്റെ ആട്രിബ്യൂട്ടിനും ഓരോ വാല്യൂസ് ഉണ്ടായിരിക്കും, അതിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുക. എക്സാമ്പിൾ, പീപ്പിൾ ഹാവ് നെയിംസ് ആൻഡ് അഡ്രസ്. ഇപ്പം ഞാൻ എന്ന വ്യക്തിക്ക് ഞാനിപ്പോൾ ഇവിടെ ടീച്ചർ എന്ന് തന്നെ കൺസിഡർ ചെയ്താൽ എനിക്ക് എന്താണ് കുറേ ഡൊമൈൻസ് ഉണ്ടായിരിക്കും, അതായത് വാല്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ നെയിം, അഡ്രസ്സ്, ഫോൺ നമ്പർ, അതൊക്കെയാണ് എൻ്റെ വാല്യൂസ്, അതിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുക. വേറൊരാളിപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ഇപ്പോൾ റംഷീരാൻ എടുക്കുകയാണെങ്കിൽ അവർക്ക് വേറെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓരോരുത്തർക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും, അതിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുക. എക്സാമ്പിൾ, കസ്റ്റമർ ഈക്വൽ ടു കസ്റ്റമർ ID, കസ്റ്റമർ നെയിം, കസ്റ്റമർ സ്ട്രീറ്റ്, കസ്റ്റമർ സിറ്റി, ലോൺ നമ്പർ, എമൗണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആയിരിക്കും. ഓരോ കസ്റ്റമറിനെയും വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഒരാളുടെ അഡ്രസ്സ് അല്ലല്ലോ വേറൊരാൾക്ക് വരിക, ഒരാളുടെ നെയിം അല്ലല്ലോ വേറൊരാൾക്ക് വരിക, മിനിമം ID എങ്കിലും യുണീക്ക് ആയിട്ടുണ്ടായിരിക്കും. സോ ഡൊമൈൻ, ദ സെറ്റ് ഓഫ് പെർമിറ്റഡ് വാല്യൂസ് ഫോർ ഈച്ച് ആട്രിബ്യൂട്ട്. സോ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ സെറ്റ് ഓഫ് പെർമിറ്റഡ് വാല്യൂസ് ഫോർ ഈച്ച് ആട്രിബ്യൂട്ട്. ഓരോ ആട്രിബ്യൂട്ടിനും പെർമിറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ഞാൻ ഡൊമൈൻ എന്ന് പറയാം. ഇനി ആട്രിബ്യൂട്ട് ടൈപ്സ് ഉണ്ട്, ഒരുപാട് ടൈപ്സ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. എന്തൊക്കെയാണ്, കീ ആട്രിബ്യൂട്ട് ഉണ്ട്, കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്, ദെൻ സിംഗിൾ വാല്യൂഡ് ആൻഡ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്, ദെൻ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്. നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. ഇവിടെ സിംഗിളിനൊക്കെ കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് എക്സാമ്പിൾ, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ഫോൺ നമ്പർ. അതായത് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടിനുള്ള ഒരു എക്സാമ്പിളാണ് ഫോൺ നമ്പർ. അതായത് ഇപ്പോൾ എനിക്ക് രണ്ട് ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ എന്തായി, അതൊരു മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടായി. പക്ഷേ നെയിമൊക്കെ ആകുമ്പോൾ സിംഗിൾ വാല്യൂഡ് ആയിരിക്കും. എനിക്കൊരു നെയിമേ ഉള്ളെങ്കിൽ അത് സിംഗിൾ വാല്യൂഡ് ആണ്. ദെൻ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ് ക്യാൻ ബി കമ്പ്യൂട്ടഡ് ഫ്രം അതർ ആട്രിബ്യൂട്ട്. ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ആട്രിബ്യൂട്ടിൽ നിന്ന് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അതിനെ നമ്മളെന്ത് പറയുന്ന അറിയോ, ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന് പറയും. എക്സാമ്പിളാണ് ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, ഏജ് കാൽക്കുലേറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അത് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ടാണ്. നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, ഞാൻ ജസ്റ്റ് അവിടെ കണ്ട് പറഞ്ഞു. ഓക്കെ, ആട്രിബ്യൂട്ട് ടൈപ്സ്. ഫസ്റ്റ് എന്താണ്, കീ ആട്രിബ്യൂട്ടാണ്. ഇറ്റ് ക്യാൻ യുണീക്കലി ഐഡൻറ്റിഫൈ ആൻ എൻറ്റിറ്റി ഫ്രം എൻ എൻറ്റിറ്റി സെറ്റ്. നമ്മൾ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരു എൻറ്റിറ്റി സെറ്റിൽ നിന്ന് ഒരു എൻറ്റിറ്റിനെ യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാണ്, കീ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടാണ്. അതായത് യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ വേണമല്ലോ. കാരണം ഇപ്പോൾ ഒരു എൻറ്റിറ്റി സെറ്റിനകത്ത് ഒരുപാട് സിമിലർ എൻറ്റിറ്റീസ് ഉണ്ടാകുമ്പോൾ അതിനകത്തുള്ള ഒരു എൻറ്റിറ്റിനെ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ അതിന് യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വേണം. അതാണ് കീ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസ് ഇപ്പോൾ സെയിം നെയിമുള്ള സ്റ്റുഡൻസ് ഉണ്ടാവാം, വേറെ എന്തെങ്കിലും ഡാറ്റ എടുത്ത് നോക്കുമ്പോൾ അതൊക്കെ സെയിം ഉണ്ടാവും. പക്ഷേ നിങ്ങളെ യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, നിങ്ങളുടെ റോൾ നമ്പർ യൂസ് ചെയ്തിട്ടല്ലേ. അതായത് ഇപ്പോൾ ഒരാളുടെ റോൾ നമ്പർ ഒരിക്കലും വേറെ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മളിവിടെ കീ ആട്രിബ്യൂട്ട് എന്ന് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, സ്റ്റുഡൻറ് റോൾ നമ്പർ ക്യാൻ യുണീക്കലി ഐഡൻറ്റിഫൈ എ സ്റ്റുഡൻറ് ഫ്രം എ സെറ്റ് ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് നമ്മൾ എടുക്കുമ്പോൾ അതിന് ഒരു സ്റ്റുഡൻറ്റിനെ നമുക്ക് എന്ത് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാം, റോൾ നമ്പർ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാം. കീ ആട്രിബ്യൂട്ട് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഓവൽ സെയിം ആസ് അതർ ആട്രിബ്യൂട്ട്സ്, ഹൗഎവർ ദ ടെക്സ്റ്റ് ഓഫ് കീ ആട്രിബ്യൂട്ട് ഈസ് അണ്ടർലൈൻഡ്. ഇതൊക്കെ നോട്ട് ചെയ്തോണ്ട് കേട്ടോ, കാരണം ഈ അടയ്ക്കുന്ന വരക്കാണ്ട് നിങ്ങൾക്ക്. അപ്പോൾ എന്താവും,
എങ്ങനെയാണ് ഓരോന്ന് വരക്കാന്ന്. ഇപ്പോൾ കീ ആട്രിബ്യൂട്ട് ആണെങ്കിൽ എങ്ങനെയെന്നാണ് ഇവിടെ പറയുന്നത്, അപ്പോൾ നിങ്ങൾ അതൊക്കെ നോട്ട് ചെയ്ത് പൊക്കോളൂ, കാരണം അപ്പോൾ നിങ്ങൾ ഇനി കൺഫ്യൂസ്ഡായി പോവരുത്. അപ്പോൾ കീ ആട്രിബ്യൂട്ടും മറ്റേ ആട്രിബ്യൂട്ടുകളെ പോലെ തന്നെ ഓവൽ ഷേപ്പിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, പക്ഷേ അതിൻ്റെയൊക്കെ ടെക്സ്റ്റ് അണ്ടർലൈൻഡ് ആയിരിക്കും. കണ്ടോ, റോൾ നമ്പർ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കാരണം അതൊരു കീ ആട്രിബ്യൂട്ടാണ്. നെക്സ്റ്റ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. ആൻ ആട്രിബ്യൂട്ട് ദാറ്റ് ഈസ് കോമ്പിനേഷൻ ഓഫ് അതർ ആട്രിബ്യൂട്ട് ഇസ് നൗൺ ആസ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് അതർ ആട്രിബ്യൂട്ട്സ് ആണ്. അതായത് ഒരുപാട് ആട്രിബ്യൂട്ട്സിൻ്റെ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, സ്റ്റുഡൻറ്സ് എൻറ്റിറ്റി. ദ സ്റ്റുഡൻറ് അഡ്രസ് ഈസ് എ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. അഡ്രസ് ഈസ് കോമ്പോസിറ്റ് ഓഫ് പിൻ കോഡ്, സ്റ്റേറ്റ്, കൺട്രി. അതായത് ഇപ്പോൾ ഒരു അഡ്രസ്സ് എന്ന് പറയുമ്പോൾ അതൊരു കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടാണ്, കാരണം അതിനകത്ത് പിൻ കോഡ്, സ്റ്റേറ്റ്, കൺട്രി എന്നൊക്കെ പറഞ്ഞ് കുറേ പറയാനുണ്ടാവും, പോസ്റ്റ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരുപാട് ആട്രിബ്യൂട്ട്സ് അതിനകത്ത് കോമ്പിനേഷൻ വരുന്നതുകൊണ്ട് അതിനെ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയും. ഇവിടെ നമ്മൾ ഫിഗറിൽ എന്താണ് എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്, ഒരു നെയിം തന്നെ വേണമെങ്കിൽ നമുക്കൊരു കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടാക്കി മാറ്റാം. ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എന്താണ് അത് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടായി. ദെൻ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. ആൻ ആട്രിബ്യൂട്ട് ദാറ്റ് ക്യാൻ ഹോൾഡ് മൾട്ടിപ്പിൾ വാല്യൂസ് ഇസ് നോൺ ആസ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. ഒരു ആട്രിബ്യൂട്ടിന് മൾട്ടിപ്പിൾ വാല്യൂസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്ന് പറയും. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് വിത്ത് ഡബിൾ ഓവൽസ് ഇൻ അൻ ഇയർ ഡയഗ്രാം. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡബിൾ ഓവൽ ആയിട്ടാണ്. അതായത് കണ്ടോ, ഈ ഫിഗറിൽ കണ്ടില്ലേ ഡബിൾ ഓവൽ, നമ്മൾ മുന്നേ ഒന്നിന് ഡബിൾ റെക്റ്റാങ്കിളും പറഞ്ഞല്ലോ. അത് എന്തായിരുന്നു, വീക്കെൻറ്റിറ്റി. വീക്കെൻറ്റിറ്റിക്ക് എന്താണ്, ഡബിൾ റെക്റ്റാങ്കിളാണ്. പിന്നെ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ആണെങ്കിൽ ഡബിൾ ഓവലാണ്. നല്ല നോട്ട് ചെയ്ത് പൊക്കോട്ടോ, നിങ്ങൾ ഇയർ ഡയഗ്രം ഒക്കെ വരക്കാനുള്ളവരാണ് പിന്നീട്. അപ്പോൾ ഇപ്പോഴേ ബേസിക്സ് മനസ്സിലാക്കി പോവാം. ഫോർ എക്സാമ്പിൾ, എ പേഴ്സൺ ക്യാൻ ഹാവ് മോർ ദാൻ വൺ ഫോൺ നമ്പർ, സോ ദ ഫോൺ നമ്പർ ആട്രിബ്യൂട്ട് ഇസ് മൾട്ടി വാല്യൂഡ്. അതായത് ഒരു പേഴ്സണിന് എന്താണ് ഒന്നിൽ കൂടുതൽ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ആട്രിബ്യൂട്ടിന് നമ്മൾ മൾട്ടി വാല്യൂഡ് എന്ന് പറയും. ദെൻ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്. ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് ഈസ് വൺ വൂസ് വാല്യൂ ഇസ് ഡൈനാമിക് ആൻഡ് ഡിറൈവ്ഡ് ഫ്രം അനദർ ആട്രിബ്യൂട്ട്. ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ വാല്യൂ ഡൈനാമിക് ആയിരിക്കും. അത് ഡിറൈവ് ചെയ്യുന്നത് മറ്റൊരു ആട്രിബ്യൂട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഡാഷ് ലോ ഡാഷ് ഡോവൽ ഇൻ ഇയർ ഡയഗ്രാം. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡാഷ് ഡോവൽ ആയിരിക്കും. അതായത് കണ്ടോ, ഡോട്ട് ഡോട്ട് ഇട്ട പോലെയാണ് അതിൻ്റെ ഓവൽ ഷേപ്പ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, പേഴ്സൺ ഏജ് ഈസ് എ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് ആസ് ഇറ്റ് ചേഞ്ച് ഓവർ ടൈം ആൻഡ് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം അനദർ ആട്രിബ്യൂട്ട് ഡേറ്റ് ഓഫ് ബർത്ത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാളുടെ ഏജ് എടുക്കുമ്പോൾ അതൊരു ഡിറൈവ്ഡ് ആട്രിബ്യൂട്ടാണ്, കാരണം എന്താണ് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ കഴിയും, ഒരാളുടെ ഏജ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ കഴിയും. മാത്രമല്ല ഒരു ഡൈനാമിക്കാണ്, അടുത്ത വർഷമായിട്ട് നോക്കുമ്പോൾ ഏജിൽ മാറ്റം വരുമല്ലോ, സ്റ്റാറ്റിക് ആയുള്ള വാല്യൂ ഇല്ല. പക്ഷേ നെയിമും അഡ്രസ്സും മാറണമെന്നില്ല, പക്ഷേ എന്ത് മാറും, അതിൻ്റെ ഏജ് മാറും. അപ്പോൾ അത്രയാണ് ആട്രിബ്യൂട്ട് ടൈപ്സ്. നെക്സ്റ്റ്, എൻറ്റിറ്റി സെറ്റ്. ആൻ എൻറ്റിറ്റി സെറ്റ് ഈസ് എ സെറ്റ് ഓഫ് എൻറ്റിറ്റീസ് ഓഫ് ദി സെയിം ടൈപ്പ് ദാറ്റ് ഷെയർ ദ സെയിം പ്രോപ്പർട്ടീസ്. നമ്മൾ മുന്നേ പറഞ്ഞതാണ് എൻറ്റിറ്റി സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിമിലർ എൻറ്റിറ്റീസിൻ്റെ ഒരു ഗ്രൂപ്പാണ്. ഇസ് എ സെറ്റ് ഓഫ് എൻറ്റിറ്റീസ് ഓഫ് ദ സെയിം ടൈപ്പ് ദാറ്റ് ഷെയർ സെയിം പ്രോപ്പർട്ടീസ്. അതായത് സെയിം ടൈപ്പും അതേപോലെ സെയിം പ്രോപ്പർട്ടീസും ഷെയർ ചെയ്യുന്ന എൻറ്റിറ്റീസിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക, എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുക. എക്സാമ്പിൾ പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പേഴ്സൺസ്, കമ്പനീസ്, ട്രീസ്, ഹോളിഡേയ്സ്, എനിത്തിങ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നലെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി മാപ്പിംഗ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക, നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.